നടൻ പ്രഭാസിന്റെ 44-ാം ജന്മദിനം ആഘോഷമാക്കി ആരാധകർ. ജന്മദിന തലേന്ന് ആയിരക്കണക്കിന് ആരാധകരാണ് ഒത്തുകൂടി താരത്തിന്റെ പടുകൂറ്റൻ ചിത്രത്തിന് മുന്നിൽ പാട്ടും ഡാൻസുമായി ആഘോഷം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം പ്രഭാസിന്റെ ജപ്പാനിലെ ആരാധകരുടെ ആഘോഷം നടന്നിരുന്നു. പ്രഭാസ് നായകനായെത്തുന്ന സലാറിന്റെ ടീം പ്രത്യേക സമ്മാനമാണ് ഒരുക്കിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രഭാസിന്റെ പ്രത്യേക ഇമോജിയാണ് ആഘോഷങ്ങൾക്കായി സലാറിന്റേതായി പുറത്തുവിട്ടത്. എന്തായാലും ടോളിവുഡിൽ റിബൽ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന പ്രഭാസ് 2015 ബാഹുബലി ഇറങ്ങിയതിന് പിന്നാലെയാണ് പാൻ ഇന്ത്യൻ താരമായി മാറിയത്. അതിനു പിന്നാലെ ബാഹുബലി 2017 എത്തിയതോടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ വിലയേറിയ താരമായി പ്രഭാസ്. എന്നാൽ തുടർന്ന് ഈ വിജയങ്ങൾ പ്രഭാസ് ചിത്രങ്ങൾക്കുണ്ടായില്ല എന്നത് നേരാണ്. സാഹോ എന്ന ചിത്രം വൻ പ്രതീക്ഷയിലാണ് എത്തിയത്. 300 കോടിയോളം ഈ ചിത്രത്തിന് ബഡ്ജറ്റ് ആയതായാണ് കണക്കുകൾ. ഇതിൽ 100 കോടി പ്രഭാസിന്റെ ശമ്പളമായിരുന്നു എന്നും വിവരമുണ്ട്. പക്ഷേ ചിത്രം പരാജയമായിരുന്നു. ബോക്സ് ഓഫീസിൽ പിന്നീടെത്തിയ രാധേശ്യാം എന്ന ചിത്രവും വൻ പരാജയമായി. പിന്നാലെയാണ് ഏറെ വിവാദമായ ആദിപുരുഷ് എത്തിയത്. രാമായണത്തെ ഉപജീവിച്ച് ഓം റൌട്ട് സംവിധാനം ചെയ്ത ചിത്രം 500 കോടി ബഡ്ജറ്റിലാണ് ഇറക്കിയതെങ്കിലും വലിയ പരാജയമായി മാറി. അതേസമയം 150 കോടിയോളം ഈ ചിത്രത്തിന് പ്രഭാസ് ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. അടുത്തതായി പ്രഭാസ് ആരാധകർ കാത്തിരിക്കുന്നത് സലാർ പാർട്ട് 1 ആണ്. KGF എന്ന ചിത്രത്തിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. വൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാനിരുന്നതാണ്. എന്നാൽ ഒടുവിൽ ഡിസംബറിലേക്ക് മാറ്റുകയായിരുന്നു. അതിനാൽ തന്നെ പ്രഭാസ് ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സലാറിന് വേണ്ടിയാണ്. അതിനിടെയാണ് പാൻ ഇന്ത്യൻ താരമായ പ്രഭാസിന്റെ സ്വത്ത് വിവരങ്ങളും പുറത്തുവരുന്നത്. സമ്പാദ്യവും ജനപ്രീതിയും കണക്കിലെടുത്ത് 2015 മുതൽ 3 തവണ ഫോർബ്സ് ഇന്ത്യയുടെ സെലിബ്രിറ്റി 100 റാങ്കിങ്ങിൽ പ്രഭാസ് ഇടം പിടിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 2023 അദ്ദേഹത്തിന്റെ ആസ്തി $29 മില്യൺ ഏകദേശം 240 കോടി രൂപ വരും എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഇദ്ദേഹത്തിന്റെ ഹൈദരാബാദിലെ വസതിയും വാഹനങ്ങളും ഉൾപ്പെടുന്നു.